സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഹായ്, എൻ്റെ പേര് ലിസ്ബത്ത്. ഇത് എൻ്റെ ഫ്രണ്ട് ഡിനു. ഞങ്ങൾ രണ്ടും കൂടെ എറണാകുളത്ത് ഒരു ഓൺലൈൻ കേക്ക് ബിസിനസ്, കേക്ക് കം കേറ്ററിംഗ് ബിസിനസ് ചെയ്യുക. ലാ ഫെസ്റ്റ എന്നാണ് ഞങ്ങൾ ബിസിനസ്സിൻ്റെ പേര്. പ്രൊഫഷണലി ഡിനു ഒരു ലോയറാണ്. ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ്. റിക്രൂട്ടിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ്, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ്, കുറച്ച് നാൾ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരുന്ന സമയത്ത് വീട്ടിലിരുന്ന് എന്ത് ബിസിനസ് ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഐഡിയയായിരുന്നു ഈ കേറ്ററിംഗ്. പല ബിസിനസ്സുകളെ പറ്റി ഞങ്ങൾ ആലോചിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞങ്ങൾ ഓർത്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരുപാട് ക്യാപിറ്റൽ ഫണ്ടൊന്നും വേണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസും കയ്യിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെറുതായിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും അപ്പം പറ്റില്ലായിരുന്നു. അപ്പം ചെറുതായിട്ട് ഞങ്ങളൊരു കേറ്ററിംഗ്, അതായത് ഞങ്ങൾ വീട്ടിലെന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പോർഷൻ പുറത്ത് കൊടുത്ത് സെല് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വന്ന ഓർഡേഴ്സ് മുഴുവൻ കേക്ക്സിനായിരുന്നു ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നത്. ഞങ്ങൾ കേക്കിലേക്ക് കേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേറ്ററിംഗ് ബിസിനസ് എന്നുള്ളത് മെയിൻലി ഒരു കേക്ക് ബിസിനസ്സായി മാറി എന്ന് പറയാം. ഞങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കേക്കിന് വന്നത് കാരണം ഞങ്ങൾ കേക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം അതിനെ കേക്കിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ലിസ് ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാസ്സൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയത് കാരണം ഞങ്ങൾ ഒരാളെ പോയുള്ളൂ. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ലിസ് അതിന് വേണ്ടി ഒരു ക്ലാസ്സിന് പോയി, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചില വശങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് അത് എന്നെ പഠിപ്പിച്ചു. ഞങ്ങൾ ബേസിക്കലി കേക്ക്സ് ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ബേസിക്കലി ഒരു ബേക്കറല്ല. ആദ്യം ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ബിസ്ക്കറ്റ് പോലെ ആയിരുന്നത്. പിന്നെ അത് പയ്യെ പയ്യെ ശരിയാക്കിക്കൊണ്ട് വരുമായിരുന്നു. കുറച്ച് സമയമെടുത്തു, ഒരു അധികം സമയമില്ല. നമ്മളൊരു അഞ്ചാറ് കേക്ക് ബേക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കേക്ക് ക്ലാസ്സിന് പോയി എന്നുള്ളൊരു കോസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ മെയിനായിട്ട് ഈ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്ത് എന്തെന്ന് വെച്ചാൽ, ഒത്തിരി പൈസയൊന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങളൊരു ആ ഫസ്റ്റ് ഞങ്ങളൊരു ബൊട്ടീക്ക് തുടങ്ങാനാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി ട്രാവലിംഗ് ഉണ്ട്, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുഡിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ ഓർത്തത് ഇതൊരു ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസണൽ ബിസിനസ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഒരിക്കലുമല്ല, നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് ഡിസൈനർ കേക്ക്സ് ചെയ്യുന്നതുകൊണ്ട് അത് ഒരിക്കലും ഒരു ക്രിസ്മസിന് ആൾക്കാർ മേടിക്കില്ല. ക്രിസ്മസ് അങ്ങനെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്കാണ്, നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഉള്ള കേക്ക്. കാരണം ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം എമൗണ്ടേ വരുള്ളൂ, ബട്ട് നമ്മുടെ ഹാർഡ് വർക്ക് അതാണ് അതിൻ്റെ മെയിൻ കോസ്റ്റ്. ഇപ്പം 200 rupees കേക്കിൻ്റെ കോസ്റ്റ് ആയുള്ളെങ്കിൽ നമ്മൾ സെല് ചെയ്യുമ്പോൾ അതിനൊരു 1000 rupees ആയിരിക്കും. ആ ബാക്കി എന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ ഒരു റേറ്റാണ് ആ വരുന്നത്. അത് ഒരു ക്രിസ്മസിന് ഒരാൾ ഒരു 1000 rupees മുടക്കി ഒരു കേക്ക് മേടിക്കില്ല. അപ്പം നമ്മുടെ ത്രൂ ഔട്ട് ഒരു ഇയർ ത്രൂ ഔട്ട് ഉള്ള ബിസിനസ്സാണ്. കാരണം അത് ബർത്ത്ഡേസിനും ആനിവേഴ്സറി, പിന്നെ ബാപ്റ്റിസം, ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ, ബാപ്റ്റിസം, ആനിവേഴ്സറി, എൻഗേജ്മെൻറ്റ്, ഇങ്ങനത്തെ കേക്ക്സാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് അങ്ങനെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം ക്രിസ്മസിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സ് വരും. ബൾക്ക് ഓർഡേഴ്സ് വരാൻ അതിനുള്ള ഒരു പ്രൊഫഷൻ നമുക്കില്ല. നമുക്ക് ഡെയിലി ഒരു 5 cakes കൂടുതൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റില്ല. അതും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കത് ഒരു കണ്ടിന്യൂസ് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ സൗകര്യം, നമുക്ക് ലാഭം വേണം, നമുക്ക് നമ്മളൊത്തിരി ടയേർഡായി, നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ഒരുപാട്
ഉള്ള സമയം മുഴുവൻ അതിലിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളുടെ കംഫർട്ടിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, മെയിനായിട്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഐ മീൻ ബി അവർ ബോസ്, അങ്ങനെ ചെയ്ത് പോയാൽ ഞങ്ങൾക്കതിനൊരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ക്രിസ്മസിന് ഓർഡേഴ്സ് എല്ലാം വന്ന് ഓർഡേഴ്സ് എല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി ഹോൾ ഇയർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്തില്ല. സ്പെഷ്യൽ ഇവൻറ്റ്, സ്പെഷ്യൽ ഒക്കേഷൻ, ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ സെലിബ്രേറ്റ് ഇറ്റ് ലൈക്ക് എ ഫെസ്റ്റിവൽ എന്നാണ്. കാരണം ആ ഒരു ഏത് ഒക്കേഷനും സ്പെഷ്യൽ ആക്കുന്ന രീതിയിലുള്ള ഒരു കേക്ക്. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സീസൺ മാത്രമല്ല, എവറി ഇവൻറ്റ് ഇൻ യുവർ ലൈഫ്. ബിസിനസ് ഇത്ര സക്സസ്ഫുൾ ആകാൻ കാരണം തന്നെ ഞങ്ങൾ ഹോം ബേക്കിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തെ ഹോട്ടൽ പോലെയോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു സ്റ്റൈലിലല്ല, നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഹെൽത്ത് നോക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ തന്ന ശേഷം മാത്രമേ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് മേടിക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്റ്റോറേജ് ഇഷ്യൂ വരുന്നില്ല. പിന്നെ മൈദ, കേക്കിന് മെയിനായിട്ട് മൈദ, മൈദ എന്നുള്ളത് കുറേ നാൾ ഇരിക്കും ഫ്രിഡ്ജ് സൂക്ഷിച്ച്. അപ്പം ഞങ്ങൾ ഒരു പാക്കറ്റ് ഒരു ഒരു ടൈമിൽ വരുള്ളൂ. അത് തീർന്ന ശേഷം ഞങ്ങൾ അടുത്തത് മേടിക്കുള്ളൂ. അതായത് ഒരു അതൊരു എല്ലാവർക്കും ഒരു വിശ്വാസമുള്ളൊരു കാര്യമായിരിക്കും. കാരണം നേരത്തെ മേടിച്ച് ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്ത ഒരു സാധനം ഞങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ മിനിമം 3 ഡേയ്സ് പ്രയർ ഓർഡർ കിട്ടിയാലേ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ. ആ 3 ഡേയ്സ് മുമ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ ശേഷമേ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് മേടിക്കുള്ളൂ. അത് അന്ന് തന്നെ മേടിക്കണം എന്നില്ല, ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോയി സാധനം മേടിച്ച് ചെയ്യും. അപ്പം അവിടെ ഈ ഇരുന്ന് പഴകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ഒരാളിപ്പോൾ ഒരു ഒരു മാംഗോ കേക്ക് പറഞ്ഞു, അപ്പം നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഫ്ലേവറിങ്സ് എല്ലാം മേടിച്ച് വെച്ചു. അടുത്ത ആൾ വരുമ്പോൾ അയാൾ മാംഗോ കേക്ക് പറയണം എന്നില്ല. അപ്പം നമ്മൾ ഹോം ബേക്കിംഗ് ആണ്, നമുക്ക് കടയില്ല, ഓൺലൈൻ വരുന്ന ഓർഡേഴ്സാണ് എടുക്കുന്നത്. അപ്പം അടുത്ത ആൾ മാംഗോ കേക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ അത് അവിടെ ഇരുന്നിരുന്നത് പഴകും. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്ലേവർ സ്റ്റിക്ക് ചെയ്യുന്നു. ഞങ്ങൾ വാനില പൗണ്ട് കേക്ക് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറും ബട്ടർ റൈസിങ് ചെയ്യുന്നുള്ളൂ. ബട്ടർ റൈസിൻ്റെ സ്പെഷ്യാലിറ്റി അത് 10 ദിവസം വരെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫ്രഷ് ക്രീം വെച്ച് ഞങ്ങൾ കേക്ക്സ് ചെയ്യുന്നില്ല. കാരണം ഫ്രഷ് ക്രീം ഇസ് അവൈലബിൾ എവരിവെയർ, എല്ലാ ബേക്കറിയിലും കിട്ടും ഫ്രഷ് ക്രീം. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യാലിറ്റി ഇല്ല. അതേസമയം നാച്ചുറൽ ബട്ടർ വെച്ച് യൂസ് ചെയ്യുന്ന കേക്ക്സ് ഇപ്പം വളരെ റയർ ആയിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ആ ഒരു ഫ്രഷ്നെസ് കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു കേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡിസൈൻസ് മാത്രമേ മാറ്റുന്നുള്ളൂ. ഇപ്പോൾ ചിലവർക്ക് ബാർബി കേക്ക് ആയിരിക്കും വേണ്ടിയത്, കൊച്ചുകുട്ടികളാണെങ്കിൽ പെൺകൊച്ചുങ്ങളാണെങ്കിൽ അവർക്കെല്ലാം ബാർബി അങ്ങനെയുള്ളതാണ്. ആൺകൊച്ചുങ്ങളാണെങ്കിൽ കുറച്ച് കാറ്, അല്ലെ ഇച്ചിരി കൂടെ മുതിർന്നവർക്കാണ് ഷർട്ട്, അല്ലെ ഇച്ചിരി ഹോളി ആയിട്ട് നോക്കുന്ന ആൾക്കാർക്കാണ് ബൈബിൾ അല്ലെ ഗീത, അങ്ങനെ അവരവരുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് ഞങ്ങൾ കേക്ക് കൊടുക്കുന്നത്. പിന്നെ ചിലവർ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഇന്ന ഇത് മതി, അല്ലെ ഞങ്ങൾ അങ്ങോട്ടൊരു സജഷൻ ചെയ്യും നിങ്ങൾക്ക് ഈ ഡിസൈൻ മതിയോ, അല്ലെങ്കിൽ അവർ ആ ആൾക്കാരുടെ ഇതനുസരിച്ച്. പക്ഷെ കേക്കിൻ്റെ ബേസ് ഒന്നാണ്, ഡിസൈൻ മാത്രം വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ബട്ടർ ഐസിങ്ങും ഫോണ്ടൻറ്റും, അത് രണ്ടും നമ്മൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിലും കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് ഇഷ്യൂ, സാധനം ചീത്തയായി പോകുക എന്നുള്ള പേടി, അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള കേക്സാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഓർഡേഴ്സ് എടുക്കാറുള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ 3 ദിവസം മുമ്പേ ഓർഡർ പറയണം. അപ്പോൾ 3 ദിവസത്തിന് മുമ്പ് ഒരാൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് നല്ല രീതിയിൽ പറയും, ഞങ്ങൾക്ക് ഓൾറെഡി ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, അല്ല ഞങ്ങൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബേക്ക് ചെയ്യുന്നുള്ളൂ, ഞങ്ങൾക്ക് സെർവൻസ് ഒന്നുമില്ല. അത് ഞങ്ങൾ ആദ്യം മുമ്പേ തന്നെ ഒരു ചെയ്തൊരു എന്താ പറയുക, ഞങ്ങൾ തന്നെ ഒരു തീരുമാനിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ വേറെ ആരെയും കൊണ്ടും അത് ചെയ്യിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ പാറ്റം പല്ലിയൊക്കെ വരുന്നത് പിന്നെ ആരാ അത് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതാകുമ്പോൾ ഞങ്ങൾക്ക് വി ഹാവ് ടു ബ്ലെയിം ഉള്ളി അസ്, വേറെ ആരെയും ഞങ്ങൾ ബ്ലെയിം ചെയ്യത്തില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് നമുക്കപ്പോൾ അത്രയും ഷുവർ ആയിട്ടുള്ളതേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു വി ആർ ഷുവർ ദറ്റ് ദിസ് ഇസ് സേഫ്, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും മേടിച്ച് കഴിക്കാമെന്നുള്ള ഒരു സേഫ്റ്റി കാണും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 3 ഡേയ്സ് മുമ്പ് ഓർഡർ എടുത്ത്
മിനിമം മാക്സിമം ഒരു ദിവസം ഞങ്ങൾ 5 കേക്ക്സ് സെല് ചെയ്യത്തുള്ളൂ, 5 കേക്ക്സ് ഞങ്ങൾ ബേക്ക് ചെയ്യത്തുള്ളൂ, അതിൽ കൂടുതൽ ഞങ്ങൾ ചെയ്യത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കേക്ക് 10 ദിവസത്തിൽ കൂടുതൽ 10 ദിവസം വരെ റൂം ടെമ്പറേച്ചർ സൂക്ഷിക്കാൻ പറ്റും, ഫ്രഷ് ആയിട്ടിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം അതിൽ കൂടുതൽ വരെ സൂക്ഷിക്കാവുന്ന ഒരു കേക്കായത്. അപ്പം 13th കേക്ക് വേണ്ടി ആൾ 13th ഇപ്പം എനിക്ക് ഓർഡർ കൂടുതൽ ആണെങ്കിൽ 12th അല്ലെങ്കിൽ 14th ഐ മീൻ 2 ദിവസം മുമ്പും 4 ദിവസം മുമ്പും മേടിച്ചയാൾക്ക് സൂക്ഷിക്കാം. അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് നേരത്തെ ഓർഡർ തന്നാൽ അവരുടെ കേക്ക്സ് ഞങ്ങൾ നേരത്തെ ചെയ്ത് വെക്കും, അവരെടുത്തോണ്ട് പോയി അവരുടെ വീട്ടിലോ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി സേവ് ചെയ്യും. ഐ മീൻ ആ ഡേറ്റിൽ തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ മാക്സിമം 5 കേക്ക്സ് കൂടുതൽ ചെയ്യാറില്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പിന്നെ ഒരു പ്രാവശ്യം മേടിച്ച് എല്ലാവരും അല്ല, പക്ഷെങ്കിൽ കുറെ ആൾക്കാർ വീണ്ടും ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത് വരുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസ് കേക്ക്, അതായത് ഒത്തിരി സോഫ്റ്റ് അല്ല, എന്നാൽ സോഫ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് ഒരു സ്പഞ്ച് കേക്ക് അല്ല, സ്പഞ്ച് കേക്ക് ഒരു പേസ്ട്രി ടൈപ്പും അല്ല, ഒരു ഡെൻസ് കേക്ക് ആണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, അതായത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, അല്ലെ കുറച്ച് കേക്കിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരും കഴിച്ച് ഒരു ശീലമുള്ളവർക്കൊക്കെ ഒരു ഒരു ഫ്രഷ് ടേസ്റ്റ് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അത്രയും ഫ്രഷായിട്ടുള്ള ബട്ടറും ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളവർ വീണ്ടും വീണ്ടും ഒത്തിരി ബട്ടർ പ്രിഫർ ചെയ്യാത്തവരുണ്ട്. ഫ്രഷ് ക്രീം, സോഫ്റ്റ് ജ്യൂസി കേക്ക്സ്, ബേക്കറി കേക്ക്സ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന വരുന്നവർ ഞങ്ങൾക്ക് അങ്ങനെ ഹാപ്പി ആകാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉള്ള കസ്റ്റമേഴ്സ് ഇപ്പം പിന്നെയും തിരിച്ചു വരുന്നവരാണ് ഞങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ്. ഞങ്ങൾക്ക് ഈ ന്യൂ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നതിലേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പഴയ കസ്റ്റമേഴ്സ് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് നാളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്നൊരു പ്ലീസ് നിങ്ങൾ എന്നാ തുടങ്ങുന്നത് ഒന്ന് പറയണം, പ്ലീസ് ഒന്ന് ചെയ്ത് തരാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ എറണാകുളത്താണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നതെങ്കിലും ഞങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് മുഴുവൻ തിരുവനന്തപുരമാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് കേക്ക് എടുത്തുകൊണ്ട് പോകുന്നവരാണ് കൂടുതൽ. കാരണം ഒന്നാമത് ഇത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലാത്ത കേക്കാണ്. അതുകൊണ്ട് പിന്നെ ഉണ്ട് ഇങ്ങനെ എൻ്റെ ഒരു മെയിൻ കസ്റ്റമർ ട്രിവാൻഡ്രം, പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇവർ ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു കേക്ക് കൊണ്ടുപോയി ചെല്ലണം എന്നാണ് പുള്ളിയുടെ ഡിമാൻഡ്. എൻ്റെ സിസ്റ്റർ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും എന്നോട് പറയും എപ്പോൾ പോയാലും ഒരു കേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ പലയിടത്തു നിന്ന് വരുന്നവരിങ്ങനെ പലയിടത്തു നിന്ന് വരും. അതിന് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മോഡലിംഗിലേക്ക് മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ കുക്കറി ഷോ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പഴയതുപോലെ അങ്ങോട്ട് അത്രയ്ക്ക് ബേക്കിങ്ങിലേക്ക് അങ്ങ് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ ഫെമിലിയറായി, കുറേ കോൺടാക്ട്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറിയ രീതിയിൽ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുക്കറി ഷോസ് പല ചാനലുകളിൽ ഇപ്പോൾ കുക്കറി ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്നുള്ള കോണ്ടാക്ട്സ് കാരണം ഇപ്പം ഞങ്ങൾ ഈ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നുണ്ട്. ഈ ഐ മീൻ പുവ വുമനുള്ള ഈ ബിസിനസ് വഴി എങ്ങനെ ചെയ്യാം. കാരണം ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഒന്നും അധികം വേണ്ട, നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയത്. അപ്പം ഞങ്ങൾ തന്നെ ഈ ബിസിനസ് ഞങ്ങൾ ലിമിറ്റ് ചെയ്താണ് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ജോലിയും പണിയും പിള്ളേരെയും ഒക്കെ നോക്കി, അതായത് ഒരു 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 ഫാമിലി വുമണ് അല്ലെങ്കിൽ ഒരു ഹോം മേക്കറിന് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് കാണും അതൊക്കെ ഞങ്ങൾ ഒന്നും മാറ്റി വെക്കാണ്ട് അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി പൈസ അല്ലെങ്കിൽ മണി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളെല്ലാം ഒരു ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നതുകൊണ്ടാണ് കൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ ചെയ്താൽ അത് നടക്കില്ല, പുറത്തുനിന്ന് വേറെ എംപ്ലോയീസിനെ വെച്ച് ചെയ്യാൻ തുടങ്ങിയാലേ ഞങ്ങൾക്കത് അങ്ങനെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അല്ലാതെ തന്നെ പല ഓഫേഴ്സ് നിലവിലുണ്ട്, അപ്പം അതിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുക്കിംഗ് മാത്രമല്ല, ബേക്കിംഗ് മാത്രമല്ലാതെ കുക്കറി ഷോസും ചെറുതായിട്ടുള്ള മോഡലിംഗിലും ഒക്കെ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് എല്ലാ വശത്തേക്കും. എല്ലാം ഇപ്പം എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ
ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ഞങ്ങളെ ഭയങ്കര സപ്പോർട്ടാണ്. മീൻസ് ബാക്കി റിലേറ്റീവ്സിനാണെങ്കിലും പേരൻസിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ആദ്യമൊക്കെ അവർ നന്നായിട്ട് എതിർത്തു. എന്താന്ന് വെച്ചാല് ഒരു എം ബി എ ഗ്രാജുവേറ്റ് ആണ്, ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് എൽ എൽ ബി കഴിഞ്ഞാണ്, അപ്പം നിങ്ങൾ കുക്കിങ്ങിലേക്കാണോ പോകുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് ചെയ്യട്ടെ. അപ്പം അവർക്കൊന്നും ഒരു ഞങ്ങളിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം എല്ലാവരും ഞങ്ങൾ അത് ആ ഒരു വാശിയും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെ. അപ്പം ഹസ്ബൻഡ്സ് ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ, പേരൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ടൈമാണ് ഞങ്ങൾ ഇതിന് വേണ്ടി അലോട്ട് ചെയ്തത്, ഞങ്ങളുടെ ഈ ബിസിനസ്സിന് വേണ്ടി. അപ്പം ഞങ്ങൾ യൂഷ്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രാത്രി ഒരു 8 മണി തൊട്ട് വെളുപ്പിനെ ഒരു 3 മണി വരെയുള്ള സമയത്താണ് ഞങ്ങളുടെ ബേക്കിംഗ് ഒക്കെ നടന്നത്. ഇപ്പം ഞങ്ങളുടെ ഹസ്ബൻഡ്സ് കൂടെ ഞങ്ങളോട് എണീറ്റിരുന്ന് ഞങ്ങളെ ഓരോ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരിൽ നിന്നും ഫുൾ സപ്പോർട്ടായിരുന്നു. കുട്ടികളാണെങ്കിൽ വരെ അവരത് മനസ്സിലാക്കി, അമ്മ ഈ സമയത്ത് ബിസിയാണ് എന്ന് പറഞ്ഞ് അവിടെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ ഈ കേക്ക് ഡെലിവറി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഡോർ ഡെലിവറി ചെയ്യും എക്സ്ട്രാ ചാർജിൽ. പക്ഷേ അപ്പം പകലല്ലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അല്ലാത്തത് ഞങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് ഡിഫിക്കൾട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് അവർ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾക്കിത് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനും ഞങ്ങൾക്ക് നല്ല ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ അവർ ഞങ്ങളെ നന്നായിട്ട് ശരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, കുഴപ്പമില്ല. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല. അവർ സമ്മതിക്കാണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ, സമാധാനപരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക്. ഈ ഫീൽഡിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മടിച്ച് നിൽക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്യണം. അയ്യോ അത് തെറ്റിപ്പോകുമോ, ഞങ്ങൾ ചെയ്തിട്ട് ശരിയാവാതെ വരുമോ എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. നല്ല ധൈര്യം വേണം, നല്ല കോൺഫിഡൻസും വേണം. പക്ഷേ അത് അധ്വാനിക്കാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വേണം. ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല, നല്ല മെനക്കെട്ട പണിയാണ്. നല്ലോണം നമ്മൾ ജോലി ചെയ്യുകയും വേണം. പക്ഷെ അയ്യോ ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ആ പേടി ആദ്യം കളഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് വരണം. കാരണം ആദ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആദ്യത്തെ കേക്ക് ബിസ്ക്കറ്റ് പോലെ. അപ്പൊ അങ്ങനെ ആൾക്കാർ പഠിക്കുള്ളൂ. ജസ്റ്റ് ആദ്യം അങ്ങനെ അയ്യോ ഞാൻ ഇനി തൊടില്ല, ഞാൻ ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നല്ല കോൺഫിഡൻസും നല്ല ധൈര്യത്തോടെ മുമ്പോട്ട് വന്നാൽ നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡ് നിങ്ങൾ അറിയണം. അതിൻ്റെ ഈ എക്സ്പയറി, സേഫ്റ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ അതിനെപ്പറ്റി നന്നായിട്ട് വായിക്കുക, കുറേ ബുക്സ് വായിക്കുക. ഈ കുക്കിങ്ങിനെ പറ്റി, ബേക്കിങ്ങിനെ പറ്റിയുള്ള ബുക്സ് വായിച്ച് അറിയാം. അല്ലെങ്കിൽ അതെല്ലാം ഇപ്പം ഈസി ആയിട്ട് ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യമേ. ജസ്റ്റ് ഓൺലൈൻ ഗൂഗിൾ ചെയ്ത്, ഞാൻ മിക്കതും ഗൂഗിൾ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെയുണ്ട് ഓൺലൈൻ. എനിക്കൊന്നും ഇപ്പോൾ ഉള്ള ഒരു ഞങ്ങൾക്കിങ്ങനെ ഒരു ബേക്കേഴ്സ് ഗ്രൂപ്പുണ്ട്. അതിൽ തന്നെ എറണാകുളത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ബേക്കിംഗ് അത്ര പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ക്ലാസ്സസിനേക്കാളും എനിക്ക് തോന്നുന്നു ഹെൽപ്ഫുൾ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു കറി വെക്കാൻ അടുപ്പത്തിട്ടിട്ട് വെറുതെ ഇരിക്കുന്ന സമയം ഓൺലൈൻ എടുത്ത് വായിക്കുക. ഇതിനെപ്പറ്റി വായിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവും കിട്ടും, നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യവും കിട്ടും. കുറേ നമ്മൾ ഈ അല്പം ജ്ഞാനത്തിനേക്കാൾ നല്ല ആപത്താന്ന് പറയുന്ന പോലെ അത്ര ചെറുതായിട്ട് അറിഞ്ഞ് ചെയ്യാൻ പോയാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ഡിഫിക്കൾട്ടീസും വരും. അതേസമയം നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞ ശേഷം നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ കുറവായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനും പറ്റും. കേക്ക്സ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ബാക്കി വേറെ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡിഷ് ഞങ്ങളിന്ന് കാണിച്ചു തരാം. ഇതൊരു തായ് ഡിഷാണ്, കോക്കനട്ട് സ്വീറ്റൻഡ് കോക്കനട്ട് റൈസ് വിത്ത് മാംഗോ. തായിൽ ഇത് സ്റ്റിക്കി റൈസാണ്. നമുക്കിവിടെ സ്റ്റിക്കി റൈസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈമ വെച്ചാണ് കാണിക്കുന്നത്. കൈമ എടുക്കാൻ കാര്യം അതിന് നല്ല മണമായതുകൊണ്ട് നല്ല ഫ്ലേവറായിരിക്കും ഡിഷിന്. ഇതൊരു ഡെസേർട്ടും പിന്നെ ഒരു സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയത് റൈസും ഉണ്ടാക്കും, നമ്മളൊരു സോസും ഉണ്ടാക്കും, എന്നിട്ട് മാംഗോ വെച്ച് ഗാർണിഷ് ചെയ്യും. അപ്പം റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് 25 ഗ്രാം കോക്കനട്ട് പൗഡർ, 1 കപ്പ് കൈമ റൈസ്, 1 teaspoon വാനില എസൻസ്, 1/2 teaspoon ഉപ്പ്, അരി വേവിക്കാനായിട്ട് 2 കപ്പ് വെള്ളം. സോസിന് വേണ്ടിയത് സോസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 teaspoon കോൺഫ്ലവർ, 25 ഗ്രാം കോക്കനട്ട് പൗഡർ, 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, ഗാർണിഷ് ചെയ്യാനുള്ള മാംഗോ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞ് സോസ്, അതിൻ്റെ സോസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ആദ്യം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 കപ്പ് അരി,
വെള്ളം. അത് ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പം നന്നായിട്ട് വേവിക്കണം. അതിനാണ് ഞാൻ കുക്കറ് വേവിക്കുന്നത്. കുക്കറ് വേവിക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. 25 ഗ്രാം തേങ്ങാപ്പാൽ പൊടി, കാൽ ടീസ്പൂൺ ഉപ്പ്, ശകലം ആ മധുരം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, പാൽപ്പൊടി കട്ട പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ചൂടാകുമ്പോഴത്തേക്കിനും അരച്ച് നമുക്ക് 1 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. നന്നായിട്ട് വെന്ത് കുഴയണം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് വേണമായിരിക്കും. 1 വിസിൽ ചെറു തീയിലിട്ട് 1 വിസിൽ വെക്കാമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. എല്ലാം നല്ലതായിട്ട് ചേർന്നെന്ന് തോന്നുന്നു. ഇത് അടച്ചു വെക്കാം അല്ലേ? ആ അടച്ചു വെച്ച് നമുക്ക് 1 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിതിൻ്റെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ചട്ടി ഇത് പാൻ വെച്ചു, ചൂടായി കഴിയുമ്പോൾ 1 കപ്പ് വെള്ളമാണ്, അളന്ന് വെച്ചേക്കുന്ന വെള്ളമാണ്, ഇതിനകത്തേക്ക് ഒഴിച്ചു. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 25 ഗ്രാം തേങ്ങാപ്പൊടി ഇതിനകത്തേക്ക്, തീ കുറച്ചേച്ച് നമുക്ക് ഈ തേങ്ങാപ്പാൽപ്പൊടി ഇടാം ഇതിലേക്ക്. അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല അംശമെല്ലാം നന്നായിട്ട് ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിക്കാം. നന്നായിട്ട് ഒഴിച്ചു കഴിഞ്ഞത്തേനും ഇളകി ചേർന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യതിലേക്ക്. നമ്മൾ 200 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഈ കുറച്ച് വെച്ച് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിഷല്ലേ? ഈസിയാ, ഭയങ്കര ടേസ്റ്റിയാ, പിന്നെ ഒരു തായ് ഡിഷ്, അപ്പൊ വെറൈറ്റിയും കൂടെ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുക. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, തിക്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ. ഓപ്ഷണൽ ആണ്. നമ്മുടെ അടി വെന്ത് ആവി വരാൻ തുടങ്ങി. നല്ല കൊഴുത്തങ്ങ് ആയി കഴിയുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം അല്ലേ? ലൈറ്റ്സ് നമ്മളത് ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ പ്രഷർ പോയിട്ട് നമുക്ക് തുറക്കാം. ഇതിനിപ്പം മധുരം കുറവാണെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണേൽ ആഡ് ചെയ്യാം. നല്ല സ്വീറ്റൻഡ് ആയിട്ടുള്ള ഡിഷായതുകൊണ്ട് മധുരം കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പം സോസ് ഏകദേശം ശരിയായിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്താം. നമ്മുടെ റൈസ് വെന്ത് കഴിഞ്ഞു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ റൈസിൻ്റെ പരിമം. ഇതൊരു തണുത്ത ഡിഷാണ്, നമ്മളത് ചൂടാറി കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ടാണിത് സെർവ് ചെയ്യേണ്ടത്. ഒരു ഡെസേർട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ നമുക്ക് ജസ്റ്റ് തവിയും കൊണ്ടൊന്ന് ഇളക്കി പറ്റുമെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുക്കണം. ചെറുതായി നന്നായിട്ട് വെന്തൊടയണം. ഇതിലേക്ക് നമുക്കിപ്പോൾ ഈ സോസ് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ചൂട് സോസ് ഇതിലേക്ക് ഒഴിച്ച് അതിനെ മിക്സ് ചെയ്യാം. കുറച്ച് സോസ് നമുക്ക് അവസാനം ഇത് ഇരിക്കും തോറും ഇത് കട്ടിയാവും. ഇതിപ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കും പായസം പോലെ, പക്ഷെ നമ്മളത് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ആ സമയത്ത് അതിനൊന്ന് ലൂസൺ ആക്കാൻ വേണ്ടി കുറച്ച് സോസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ആ സമയത്ത് അതിന് മേളിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് കോക്കനട്ട് റൈസ് റെഡിയാണ്.
സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തണുപ്പിക്കണം. നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി. ഇതിൻ്റെ കുറച്ച് നേരം നമുക്ക് ചൂടാറി ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ച് വെച്ചിട്ട് മാംഗോ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ ഡിഷ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോക്കനട്ട് മാംഗോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു തായ് ഡിഷാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.